അപ്പൊ എ ജി വ്ലോഗ്സിൽ ഞങ്ങളുടെ ഈ ഒരു കംബാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. മറുപടികൾ പറയാനാണെങ്കിൽ നമുക്ക് ഒരു 14 വർഷം തുടങ്ങിയുള്ള മറുപടികൾ പറയാനുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അമൃത സുരേഷ് അങ്ങനെ ചെയ്തു, അവള് പൈസ തട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ എൻ്റെ മേലിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒന്നിനും ഇതുവരെ ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടില്ല. എന്നെങ്കിലും ഇതെൻ്റെ പാപ്പുവിനെ എഫക്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റിലേക്ക് ഇത് എത്തിയാൽ ഉറപ്പായിട്ടും ഞാനെന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ഞങ്ങളെ ഫാമിലിയെ അങ്ങ് നശിപ്പിക്കാന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് ഈ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടോ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഉള്ളൂ അല്ലേ. വി ആർ ലെഫ്റ്റ് വിത്ത് യു ആൾ ആസ് ഫാമിലി. ഇനിയെങ്കിലും പ്രതികരിക്കണം കുട്ടി. ഹലോ എല്ലാവർക്കും, വലിയ വലിയ ഒരു വലിയ ഞങ്ങൾ ഒരുമിച്ച് അപ്പിയർ ചെയ്യാണ്. ഒരുപാട് നാളിന് ശേഷമാണ്. കുറെ പേര് ചോദിച്ചായിരുന്നു നമ്മള് തല്ലിപ്പിരിഞ്ഞായിരുന്നു, ഞങ്ങൾ എ ജി വ്ളോഗ്സ് തല്ലി പിരിയും. അങ്ങനെ പറയാ, ഞങ്ങൾ തല്ലും പക്ഷെ പിരിയാറില്ല. ചിലപ്പോ പിരിയും, ഒരു 10 മിനിറ്റ് ഒക്കെ പിരിയും പക്ഷെ പിന്നെ നമ്മള് ഇതാവും. അപ്പൊ എ ജി വ്ളോഗ്സിൽ ഞങ്ങളുടെ ഈ ഒരു കംബാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരാൻ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിനകത്ത് ഏറ്റവും വലിയ നമുക്ക് ഉണ്ടായെന്ന് വെച്ചാൽ അച്ഛൻ നമ്മുടെ ഫാദർ നമ്മളെ വിട്ടുപോയായിരുന്നു. അപ്പം അതിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ പിൻപായിട്ട് നമ്മൾ ആകമൊത്തം ഒന്ന് എല്ലാത്തിൽ നിന്നൊന്ന് മാറി ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പം അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതങ്കമ്മയുടെ തന്നെ ബാക്ക് ബോണാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ ബാങ്ക് വൈസ് ആണെങ്കിലും, എ ജി വ്ളോഗ്സ് മാത്രമല്ല നമ്മുടെ പെർഫോമൻസസ് ആണെങ്കിലും എല്ലാം നമ്മളൊന്ന് ഇച്ചിരി ആകമൊത്തം വിഷമത്തിലായിരുന്നു. അപ്പം ഇപ്പം പിന്നെ ജീവിക്കാൻ നമുക്ക് പരിപാടികൾ ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ കുറച്ച് ടൂറും ട്രാവലുകളും ചെയ്തു. കാരണം വേറൊരു ജോലി എനിക്കറിയില്ല, എനിക്ക് പാട്ട് പാടാനറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം സർവൈവൽ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. ഒരു വ്ളോഗിന് വേണ്ടി വന്ന് നിങ്ങളോട് സംസാരിക്കാനും അതിനുള്ള വിശേഷങ്ങളും സമയം ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അതിനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു കണ്ടന്റ് ചിന്തിക്കുക, അല്ലെങ്കിൽ ഇന്നൊരു നമ്മൾ പുറത്തു പോകാൻ നമുക്ക് വ്ളോഗ് ഷൂട്ട് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരുന്നില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എ ജി വ്ളോഗ്സിനും അല്ലെങ്കിൽ ചേച്ചിക്കും എനിക്കും ചേച്ചിക്ക് കുറച്ചുകൂടെ ഉള്ളൊരു ഒരു മോട്ടോ ആണ് ഈ ഓൺലൈനിൽ വന്നിട്ട് വിഷമം പറച്ചൽ പരിപാടി നോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പേഴ്സണൽ ലൈഫിലെ പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് അല്ലെങ്കിൽ വ്ളോഗിലൂടെ ആണെങ്കിലും ഒന്നും അങ്ങനെ പോലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാണ്ടിരുന്നതിൻ്റെ ഒരു വലിയ റീസൺ അതാണ്. അപ്പോൾ നമ്മുടെ കംബാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വിഷമമുള്ള കാര്യങ്ങൾ പറയുന്നില്ല, നമ്മുടെ കുറച്ച് വിശേഷങ്ങളും. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അതെ, ആ സുഖമായിട്ടിരിക്കുന്നോ എന്ന് നേരിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പരിപാടി ചെയ്യുന്നുണ്ട്. ആദ്യമേ പറയുന്നില്ലേ? ആദ്യമേ പറയണോ? ആദ്യമേ പറഞ്ഞേക്ക്, എന്നാ പറഞ്ഞോളൂ. ചേച്ചി പറഞ്ഞോളൂ, ചേച്ചിയാണ് അതിന്റെയൊക്കെ സൂത്രധാരി. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ, നമ്മുടെ എ ജി കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും സുഖമാണോ എന്നറിയാനായിട്ട് നമ്മളൊരു എ ജി മീറ്റപ്പ് വെക്കുകയാണ്. നമ്മൾ കുറച്ച് വർഷം മുമ്പ് അങ്ങനെ ഒരു എ ജി മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ നമ്മൾ ഒരു 100 പേരോളം വന്നിട്ടുണ്ടായിരുന്നു. 80+ ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ നമ്മളൊരു എ ജി ഫാമിലി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എ ജി ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ കോൺസ്റ്റന്റ്ലി എല്ലാവരുമായിട്ട് ടച്ച് ഉണ്ട്. അതെ. അപ്പം ഈ വട്ടത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എ ജി ഫാമിലിനെ കൊണ്ടുവരാൻ പോകുന്ന എൻ്റെ അല്ലേ നിന്റെ വീട്ടിലേക്കാണ്, എൻ്റെ വീട്ടിലേക്കാണ്, അതായത് എൻ്റെ ഫ്ലാറ്റിലേക്കൊന്നും അല്ല കേട്ടോ. നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ചുപേരെങ്കിലും കണ്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു കഫെ മുതലാളിച്ചൊക്കെ ആയി എൻ്റെ ഇടയിൽ കഫെ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടിയാണ് പനങ്ങാട്, കൊച്ചിയിൽ പനങ്ങാട് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇത് നമ്മുടെ ഈ മീറ്റപ്പിനല്ലാതെയും ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, നമുക്ക് വൈകാതെ തന്നെ പ്രോപ്പറായിട്ട് കഫേ എവിടേക്കാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ വിളിക്കുക. അപ്പം ഈവൻ സി കഫേ തുടങ്ങിയിട്ട് പോലും നമ്മൾ പ്രോപ്പറായിട്ട് ഒരു വ്ളോഗ് ഇട്ടിട്ടില്ല. സോ യു കെൻ അണ്ടർസ്റ്റാൻഡ്, ഞാൻ എന്റെ ലൈവ് ഒക്കെ വന്നായിരുന്നു എന്നുള്ളത് അത്രേ ഉള്ളു. അല്ലാതെ ഞങ്ങൾ പ്രോപ്പറായിട്ട് കഫേ കാണിക്കുന്നതോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാം കൂടെ ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ നമ്മളൊരു എ ജി മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മീറ്റപ്പ് 2.0 വേർഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ്
ഞങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ അതേ രീതിയാണ് ചെയ്തത്. നമ്മളൊരു ഇമെയിൽ ഐ ഡി ഇവിടെ താഴെ കൊടുക്കാം. ആ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അയക്കുക. അപ്പൊ നമ്മള് അത് ഇന്ന് അന്ന് നമ്മൾ ലോട്ടിട്ടല്ലേ എടുത്തത്, ഇപ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് അതിനകത്ത് ആ മെയിലിന് പറ്റുന്ന അത്രയും നമുക്ക് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യാനുള്ള ശ്രമം നടത്താം. പിന്നെ ഞാൻ പഴയ ഫ്രീക്കു ലുക്കും ചേച്ചി പഴയ പാവൻ ലുക്കും ആയിട്ട് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയ ഗ്യാപ്പിന് കുറേ കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചേച്ചി എല്ലാത്തിനും മറുപടി പറയാൻ, മറുപടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയ ചേച്ചി ഞാൻ ഒരു മറുപടി പറയിപ്പിക്കുന്നതിലേക്ക് എത്തിച്ച് വരുത്താൻ തന്നെ ഭയങ്കര ടാസ്കാണ്. മറുപടികൾ പറയാനാണെങ്കിൽ നമുക്ക് ഒരു 14 വർഷം തുടങ്ങിയുള്ള മറുപടികൾ പറയാനുണ്ട്. ഇതുവരെ ഒരു കാര്യവും സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ഒരു സൈഡിൽ നിന്നുള്ള എന്താ പറയുക, ഒരു ഷൂട്ടിംഗ് അല്ലാണ്ട് ഒന്നിനും ഞാൻ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. നമ്മളൊരു പെർട്ടിക്കുലർ വ്യക്തിയെ അല്ല പറയുന്നത്, അതായത് ഒരു ഒരു ഏരിയയിൽ നിന്ന് തന്നെയുള്ള ഒരു അറ്റാക്ക് അല്ലാതെ അല്ലെ. പ്രത്യേകിച്ച് ഞാൻ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, അത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. ബട്ട് ഐ എം ജസ്റ്റ് ടെല്ലിങ്, ഞാൻ ഒന്നിനുള്ള ഒരു എക്സ്പ്ലനേഷനോ, അതായത് ഞാൻ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അമൃത സുരേഷ് അങ്ങനെ ചെയ്തു, അവള് പൈസ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ എൻ്റെ മേലിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒന്നിനും ഇതുവരെ ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടില്ല. ഇപ്പോഴും കൊടുക്കാണ്ട് മാറിയിരിക്കുന്നതിൻ്റെ റീസൺ, ഈ രണ്ട് കൈ കൂട്ടിയടിക്കുമ്പോഴല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. എൻ്റെ മകൾ ഓർത്തുകൊണ്ടും ആവശ്യമില്ലാണ്ടൊരു വലിയ ഒരു ഇഷ്യൂവിനെ വലിയ ഇഷ്യൂ ആക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ്. പക്ഷേ എന്നെങ്കിലും ഇതെൻ്റെ പാപ്പുവിനെ എഫക്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റിലേക്ക് ഇതെത്തിയാൽ ഉറപ്പായിട്ടും അങ്ങനൊരു എന്താ പറയുക എക്സ്പ്ലനേഷൻ പോയിന്റിലേക്ക് വരുവാ. അതായത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ ഒന്നിലേക്കും വലിച്ചിടില്ല. അപ്പം നമ്മളായിട്ട് പാപ്പുവിന് അൺവാണ്ടഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസിലേക്കും അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള മീഡിയ സ്ക്രൂട്ടിനിയിലേക്കും നിങ്ങൾക്ക് തന്നെ അറിയാം ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആളാണ് റാദർ ചേച്ചി. ഒരു പറയുന്നതിൽ ഒരു 3% പോലും ശരിയല്ലാത്ത കാര്യങ്ങളാണ് അതിനകത്ത് എല്ലാനും. എന്താ പറയുക, ഞാനെന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഞങ്ങളെ ഫാമിലിയെ അങ്ങ് നശിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് ഈ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടോ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പറയുന്നതൊന്നുമല്ല ഞങ്ങളോ ഞാനോ ഇവളോ ഞങ്ങളുടെ ഫാമിലിയോ. അപ്പം ഇപ്പം എന്തായാലും ഞങ്ങള് മൂന്നുപേരും മാത്രമായി, അതായത് ഞാനും ഞങ്ങൾ 4 പേരും മാത്രമായി. അച്ഛൻ ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല. ഇപ്പം ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനകത്തൊരു ആണിൻ്റെ റോളും പെണ്ണിൻ്റെ റോളും ഒക്കെയും കൂടെ നിന്ന് എടുത്ത് ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ആയിട്ടുണ്ട്. അപ്പം ഇനിയെങ്കിലും പ്രതികരിക്കണം കുട്ടി. എന്റെ പിന്നെ ഇടക്കിടക്ക് ഞാൻ കാരണം പാപ്പു വരെ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു തുടങ്ങി, മമ്മി എന്തിനാണ് സൈലന്റ് ആയിട്ടിരിക്കണേ, വൈ കാൻ യു ജസ്റ്റ് ഗോ ആൻഡ് സ്പീക്ക്, ലൈക്ക് മമ്മി എന്തൊക്കെയാണ് ഗോ ത്രൂ ചെയ്തിരിക്കുന്നത്. കാരണം എന്റെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും സാക്ഷി എന്ന് പറയാനായിട്ട് എന്റെ മോളും കുഞ്ഞാണെങ്കിലും ഷീ സെൻസിബിൾ ഇനഫ്. എന്റെ മോളും എന്റെ ഫാമിലിയും പിന്നെ എന്റെ കൂടെയുള്ള കുറച്ച് കൂട്ടുകാരും മാത്രമേ ഉള്ളൂ. അപ്പോൾ പാപ്പ വരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ, മമ്മി എന്തിനാണ് വൈ ആർ യു ബീങ് സൈലന്റ്, മമ്മിക്ക് പോയി പറഞ്ഞുകൂടെ ഇത് ഇങ്ങനെയല്ലായിരുന്നു, മമ്മി ഇങ്ങനെയല്ല ചെയ്തിട്ടില്ല, മമ്മി ദിസ് ഇസ് നോട്ട് യു എന്ന് പറഞ്ഞുകൂടെ എന്ന് പാപ്പ വരെ ചോദിച്ചു കൊടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ടായി ആവുന്നുണ്ട്. അപ്പോൾ വല്ലാത്തൊരു ഹൈ ടൈം. ഇനി ഫെർദർ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുക എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഹൈ ടൈം ചേച്ചി അതിന് ക്ലാരിഫിക്കേഷൻസ് വരുത്താനുള്ള ആളുകൾ. ഇപ്പോൾ ഈ എ ജി ഫാമിലിയിൽ തന്നെ ആണെങ്കിലും ഇഷ്ടമുള്ള അല്ലെങ്കിൽ അറിയുന്ന കുറച്ച് പേര് പറയുന്നുണ്ട് യു ഹാവ് ടു കം അപ്പ് കം ആൻഡ് സ്പീക്ക്. അങ്ങനെ ഒരു പോയിന്റ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും സംസാരിക്കേണ്ട ഒരു അവസ്ഥ. അതെ, നമ്മളായിട്ട് എന്തായാലും വാക്കുകൊണ്ടോ ഒന്നും ആരും ഉപദ്രവിക്കാനായിട്ട് പോയിട്ടുള്ള ആൾക്കാരല്ല. പക്ഷെ ഇനി ഉപദ്രവങ്ങൾ കിട്ടുമ്പോൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം ചേച്ചി ഈ മീറ്റപ്പോട് കൂടെ നമ്മുടെ എ ജി ഫാമിലിനെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഒപ്പം എടുക്കുകയാണ്. ഗൈസ്, പെട്ടെന്ന് ഡീപ്പായി പോയി. ഞങ്ങൾ ഇതല്ലായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ ലാഗമൊത്ത ഒരു ഡീപ്പ് സ്റ്റേറ്റിലാണ് എല്ലാവരും. അപ്പൊ എന്തായാലും നമുക്കെല്ലാം തിരിച്ചു പിടിക്കണം. നമുക്ക് ഇപ്പൊ ഉള്ളത് ഞങ്ങളുടെ പുതിയ വീട്ടിലാണ് കേട്ടോ. അതെ, നമുക്ക് ഇവിടത്തെ സ്ഥലമൊക്കെ കാണിക്കാം. പക്ഷെ കുഞ്ഞു വീട്, ഞങ്ങളുടെ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു വീട്, കുഞ്ഞിക്കൂട്. അതെ, ഞങ്ങളുടെ കുഞ്ഞുകൂട് അമ്മക്കൂട്. ഓക്കെ ഗൈസ്,
ഞാൻ തിരിച്ചു. നിങ്ങൾ എത്ര വന്നാലും ഞങ്ങളുടെ ചളി കുറച്ച്, ഞങ്ങളല്ലേ ഇവളുടെ ചളി കുറച്ച് നാളായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവായിരിക്കണം. എന്റെ ചളി, എന്റെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അവര് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ കാണാം, മറ്റേ പൂവൻകോടി ഫസ്റ്റ് വേണതായിരിക്കും ഉറപ്പായിട്ടത്. പൂവൻകോടി ഇരുന്ന് പോകുന്നു അതിനോടുകൂടെ അടിയിൽ. ഇത്ര നാളെ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടായിരുന്നു, അയ്യോ വീണ്ടും വരുന്നതല്ലേ. പക്ഷെ അങ്ങനെയൊന്നല്ല, നമ്മള് നമ്മള് ഞങ്ങൾക്ക് വളരെ നല്ല, വളരെ സപ്പോർട്ടീവ് ആയിരുന്ന, വളരെ ഫാമിലി എന്ന് തന്നെ തോന്നുന്ന കുറെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് എജി വ്ളോഗ്സിന്റെ തുടക്കം മുതൽ. എജി വ്ളോഗ്സിന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഈ ഫാമിലിയിലുള്ളവർ എപ്പോഴും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. ഒരു ഒരളവ് വരെ നമ്മുടെ കൂടെ ഒക്കെ നിന്നിട്ടുണ്ട്. പിന്നെ തെറ്റായ കാര്യങ്ങൾ കേട്ട് സേത പറഞ്ഞ, നമ്മളെല്ലാവരും കേൾക്കുന്നത് കാണാൻ പറ്റില്ല, നമ്മൾ കേൾക്കുന്നത് കാര്യമില്ല. ഒരുപാട് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ വിശ്വസിച്ച് പോവും. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വിട്ടുപോയിട്ടുള്ള കുറെ കുറച്ച്, വളരെ കുറച്ച് ആൾക്കാരില്ലാതെ ഞങ്ങളെ കുറ്റം പറയുന്നവരോട് ഞങ്ങൾക്ക് ഒരു ദേഷ്യവും ഇല്ലാട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾ കേട്ടിട്ടുള്ളത് മാത്രം നിങ്ങൾക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നയാളിത് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ദേഷ്യം വരും. ഇവിടെ അതിനകത്തൊരു റീസെന്റ്ലി സ്വർണമ്മ അല്ലെ, സ്വർണമ്മ രാജു എന്ന് പറഞ്ഞു. അതെ അതെ, ചേച്ചിക്ക് എനിക്ക് മെസ്സേജ് ആയിരുന്നു. അപ്പൊ അതൊരു ചേട്ടനായിരുന്നു അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു, ഒരു നേഴ്സാണ് ആ ചേട്ടൻ. അപ്പൊ ആ ചേട്ടൻ ഇങ്ങനെ കുറെ നമ്മളപ്പോ ബാഡ് കമന്റ്സ് ഒക്കെ ഇട്ട് റാൻഡംലി എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തു. ചേച്ചിയുടെ ഇതിനകത്ത് കമന്റും ചെയ്തു. ഞാൻ സ്റ്റോറിയൊക്കെ സ്റ്റോറിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പേഴ്സണലി എടുത്തോളം മോളെ, ഞാനൊരു, ഞാൻ നിങ്ങളെ വിളിച്ച് സംസാരിക്കാം, എനിക്ക് പറ്റിയ തെറ്റിദ്ധാരണയായിരുന്നു ഇതിങ്ങനെ. നമ്മളിങ്ങനെ കുറെ കേൾക്കുമ്പോൾ അപ്പോൾ അമൃതമൊന്നും പറയുന്നുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നാച്ചുറലി നമ്മൾ വിചാരിച്ചിരുന്നത് ഇങ്ങനെയാണ്, അപ്പൊ ഇതിങ്ങനെ അല്ല എന്നൊക്കെയുള്ള തോന്നല് വന്നുപോലും. നമ്മൾ നോർമൽ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ പറഞ്ഞു, ഞാൻ കോൾ റെക്കോർഡിംഗ് എടുത്തുതരാം, നിങ്ങൾ നിങ്ങളുടെ ഇമേജ് ശരിയാക്കാൻ അത് യൂസ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല പുള്ളി പറഞ്ഞു. എനിക്കൊരു മകളാണ്, എനിക്കും എൻ്റെ മകൾക്കും ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും മറുഭാഗങ്ങളല്ല ചിന്തിക്കുക. എനിക്ക് എൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അയച്ചു. അപ്പം നമ്മൾ ഇനിയെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വന്ന ആൾക്കാർക്ക് ക്ലാരിഫിക്കേഷൻസ് കൊടുക്കുകയും പഴയ പോലെ നമ്മുടെ നമ്മളുടെ ഒരു ഒരു ഫാമിലി പോലത്തെ ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു, അത് പഴയ പോലെ നമുക്ക് തിരിച്ച് വേണം. കാരണം ഇപ്പം നിങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഉള്ളൂ അല്ലേ. വി ആർ ലെഫ്റ്റ് വിത്ത് യു ആൾ ആസ് ഫാമിലി. സോ ബാക്ക്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഊട്ടോപ്പിയയിൽ വെച്ച് കാണാം. അപ്പൊ ഒന്നുകൂടെ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്, ഡേറ്റും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അറിയിക്കാം. ഓണം കഴിഞ്ഞിട്ടായിരിക്കില്ല എന്തായാലും, അതും നമ്മളൊരു ആലോചിക്കട്ടെ. ലംഘുഷമായിട്ട് ആലോചിച്ച് പെട്ടെന്ന് എന്തായാലും ചെയ്തേ പറ്റൂ എന്നുള്ള ഡിസിഷൻ അപ്ലൈ തന്നെ നമ്മൾ വന്ന് പറയുകയാണ് ഉണ്ടായത്. അപ്പോ അതേപോലെ തന്നെ അമൃതംഗമയ ബാൻഡും വിത്ത് മോർ പവർ വി ആർ ബാക്ക്. ഞങ്ങളുടെ പുതിയ സോങ്സ് വരാൻ പോവാണ്. പിന്നെ ഞങ്ങളുടെ പുതിയ ഷോസ്, പിന്നെ ഷോ പാറ്റേൺ എല്ലാം മാറി ഒരു ന്യൂ വേർഷൻ ഓഫ് അമൃതംഗമയ 2.0 ബാൻഡിൻ്റെയും എല്ലാം വരാൻ പോവാണ്. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളെല്ലാവരും ബ്ലെസ്സിങ് വേണം എല്ലാത്തിനും കൂടെ. അതെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ മെയിൽ ഐ ഡി ഒന്നും കൂടെ ഇവിടെ താഴെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ മെയിൽ ചെയ്യുക, ഫോൺ നമ്പറും വെച്ചിട്ട് മെയിൽ ചെയ്യുക. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഐ ലവ് യു അനേ. വി ലവ് യു സോ മച്ച്. വേറെ എന്തെങ്കിലും ഇല്ല. അപ്പോൾ വി ആർ സൈനിങ് ഓഫ് ഫ്രം yet another beautiful episode of AG Vlogs.